എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് സിഡ്നി ട്രിപ്പിന്റെ ലാസ്റ്റ് വീഡിയോ കേട്ടോ. ഇന്നത്തെ വീഡിയോയില് സിഡ്നി സിറ്റി ടൂറാണ്. ലാസ്റ്റ് വീഡിയോയില് നമ്മള് ഒപ്രാ ഹൗസും ഹാർബർ ബ്രിഡ്ജ് ഒക്കെ ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമായിരുന്നു. ഇന്ന് സിഡ്നി സിറ്റി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അത് ഫുള്ള് നടന്നിട്ട് നമ്മൾ കാണണം. സമയം രാവിലെ 9 മണിയായിട്ടുണ്ടല്ലോ, എല്ലാവരും ജോലിക്ക് പോകണമെന്ന് തിരക്കിലാണ്. അതുപോലെ തന്നെ സിറ്റിയുടെ ഒരു ബ്യൂട്ടി നോക്കി, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നറിയാമോ. റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെ ട്രാമൊക്കെ ഇടത്തും വലത്തും പായണു, ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ ഓട്ടപ്പാച്ചിൽ ഒരു സൈഡിൽ നിന്ന്, എല്ലാം കൊണ്ടും അടിപൊളി കേട്ടോ സിഡ്നി സിറ്റി. ഇന്നത്തെ സിറ്റി ടൂറിൽ നമ്മൾ പോകുന്നത് ആദ്യം സിഡ്നി ടവർ എന്നറിയപ്പെടുന്ന ഒരു തീപ്പെട്ടിക്കുള്ളിയുടെ പോലത്തെ മോഡലുള്ളൊരു ടവറുണ്ട്. ആ ടവറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ടവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഈ സിഡ്നി സിറ്റിയുടെ സെൻട്രലിൽ നിൽക്കുന്ന പടകൂറ്റൻ ടവർ. ഈ ടവറിൽ നിന്ന് നമുക്ക് സിഡ്നി സിറ്റി ഫുള്ള് നമുക്ക് കാണാം, 360 വ്യൂ ആണ്. അതോടൊപ്പം തന്നെ ഈ ടവറായി ചേർന്ന് നിൽക്കുന്ന ഒരു ലക്ഷറി ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, ഷോപ്പിംഗ് മാൾ. അതിനോട് ചേർന്നിട്ടാണ് ഈ ടവറിൽ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ചെറിയൊരു ഫീസൊക്കെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആയാലും അതിൻ്റെ ആ ഒരു ഹിസ്റ്ററി കാര്യങ്ങളും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. 1981 സെപ്റ്റംബർ 25 ഈ ബിൽഡിംഗ് ഓപ്പൺ ആവണേ, അന്ന് 26 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ ഇതിൻ്റെ ചിലവ്. കയറുമ്പോൾ തന്നെ ഒത്തിരി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വിടുള്ളൂ നമ്മളെ. ടവറായിട്ട് ടിക്കറ്റൊക്കെ നമുക്ക് ഓൺലൈനിൽ എടുക്കാം കേട്ടോ. ഓൺലൈനിൽ അവൈലബിൾ ആണ്. ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ QR കോഡ് ആ എൻട്രിയിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് അവർ കയറ്റി വിട്ടോളും. അതുപോലെ തന്നെ നമുക്ക് ഈ കുട്ടികളുണ്ട് വരുമ്പോൾ അവരുടെ പ്രാമോ സ്ട്രോളറൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാൻ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടെ അവരുടെ സ്റ്റാഫ് ഉണ്ട്, അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തരും. പിന്നെ ലിഫ്റ്റിനകത്തൊരു 6 പേർക്കൊക്കെ മാക്സിമം വരുള്ളൂ ആ ബിൽഡിങ്ങിന്. ആ ലിഫ്റ്റിന് അത്രയും വലുപ്പമുള്ളൂ, 46 സെക്കൻഡ് കൊണ്ട് ലിഫ്റ്റ് മുകളിലെത്തും കേട്ടോ. ഈ ടവറായിയുടെ അകത്ത് തന്നെ ഒരു 40 ഇൻ്റർനാഷണൽ ഡിഷസ് കിട്ടുന്ന ഒരു റിവോൾവിംഗ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞ് മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് നമുക്ക് സിറ്റി വ്യൂ ഫുള്ള് കാണാൻ പറ്റും. അത് കാണണമെങ്കിൽ തന്നെ അവിടുത്തെ വേറെ ബിൽഡിങ്ങളൊക്കെ നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ അവിടെ ബൈനാക്കുലേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ അവിടെ ഒരു ചെറിയൊരു കൺവീനിയൻസ് സ്റ്റോർ കൂടെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ജ്യൂസോ അതല്ലെങ്കിൽ പിന്നെ സൊവീനിയേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സെറ്റപ്പ് കൂടി അതിനകത്തുണ്ട്. സ്കൈ ടവറിൻ്റെ മുകളിൽ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റാവുന്ന ഒരു പരിപാടിയുണ്ട്, സ്കൈ വാക്ക്. അതും നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ. ഏകദേശം 1 മണിക്കൂർ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ നമ്മൾ താഴത്തേക്ക് വന്നു. താഴേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ കയറി പോകുമ്പോൾ ആ സെക്യൂരിറ്റി അടുത്ത് നമ്മളെല്ലാവരും നിർത്തിയിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ ആ ഫോട്ടോ വേണമെങ്കിൽ നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് അവരോട് തരും കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ നീനു ഞങ്ങൾ വാങ്ങിച്ചത് 2-3 ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ താഴത്ത് ചെറിയൊരു സ്റ്റോറുണ്ട്, ആ സ്റ്റോറിൽ നിന്ന് നമുക്ക് ആ ടവറയുടെ സൊവീനിയേഴ്സൊക്കെ വാങ്ങിക്കാം. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് സെൻറ് മേരീസ് കത്തീഡ്രലിലേക്ക് കേട്ടോ. ഇതെല്ലാം നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഇപ്പോൾ സ്കൈ ടവറിൽ നിന്ന് ഇറങ്ങി നമ്മൾ വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഫൗണ്ടൻ കാണാൻ പറ്റും. ഈ ഫൗണ്ടൻ അവിടെ വലിയൊരു പാർക്കോട് കൂടി സെറ്റപ്പാ, നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇതാണ് സെന്റ് മേരീസ് കത്തീഡ്രൽ. 1838 ഈ പള്ളി ഓപ്പൺ ആവുന്നത് കേട്ടോ. പഴമയുടെ പ്രൗഢി എന്നൊക്കെ പറഞ്ഞ ഇതാണ്, അത്രയ്ക്കും മനോഹരമാണോ. Thank you.
ഇതുവഴിയാണ് നമ്മുടെ പള്ളിയുടെ അകത്തേക്ക് കയറുന്നത്. പള്ളിയുടെ അകത്ത് കയറിയത് വലിയ വെളിച്ചമൊന്നുമില്ല കേട്ടോ, ഒരു ചെറിയ വെട്ടമൊക്കെയുള്ളൂ. ആ ഇതിനകത്ത് തന്നെ ആ പള്ളിയുടെ പണ്ടത്തെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവും. ഫുള്ള് ബെഞ്ചാണ് ഇട്ടേക്കണേ. എല്ലാ ദിവസവും രാവിലെ 6:30 തുടങ്ങി വൈകുന്നേരം 6:30 വരെ പള്ളി ഓപ്പൺ ആട്ടോ. അത് കാരണം ഇവിടെ വരുന്നവരെല്ലാവരും ഈ പള്ളി കണ്ടിട്ടാണ് പോകാറുള്ളൂ. ആ പള്ളിയുടെ അകത്ത് തന്നെ അത്ര ഭംഗിയാണ്, അത് കാരണം ആരും ഇത് മിസ് ചെയ്യാറില്ല. പിന്നെ പണ്ടത്തെ മോഡലുള്ള സാക്രിസ്റ്റിയും അൽത്താരൊക്കെ എന്താ രസം എന്ന് പറയാമോ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണേ. ഏകദേശം ഒരു 1.5 മണിക്കൂർ പള്ളിയുടെ അകത്തും പുറത്തൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇനി പോകുന്നത് റോയൽ ബോട്ടാണിക് ഗാർഡൻ ആണ്. അത് പള്ളിയുടെ അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ടാക്സിയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരാളൊരു വന്നില്ല, നടക്കാനുള്ള ദൂരമുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ കാണുന്നത് പബ്ലിക് ലൈബ്രറി കേട്ടോ. ആ ലൈബ്രറിയുടെ ഒരു വലിപ്പം നോക്കി, അത് കഴിഞ്ഞ് റോയൽ ബോട്ടാണിക് ഗാർഡൻ്റെ അകത്തേക്ക് നമ്മൾ കയറി. ഈ അകത്ത് കയറുമ്പോൾ ഫുള്ള് പച്ചപ്പ്, അടിപൊളി ഗാർഡൻ. അതോടൊപ്പം തന്നെ ഒത്തിരി ആൾക്കാരോട് വന്നിരിക്കുന്നതാണ്. ഇതെന്താ സംഭവം എന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകാൻ വെച്ചാൽ ഇതിൻ്റെ ചുറ്റും ഒത്തിരി ഓഫീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനൊക്കെ ആയിട്ട് ആൾക്കാരോട് വന്നിരിക്കും, എല്ലാവരും കാപ്പി ഒന്ന് കുടിക്കും, അതുപോലെ തന്നെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ഒരു കിടിലൻ സ്പോട്ടാണ്. ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് ഒപ്ര ഹൗസും ഹാർബർ ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളി നല്ലൊരു വൈബാണ്. ഞങ്ങളും കുറേ നേരം നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് അവിടെ വന്ന് ഇരുന്നിട്ടാണ് നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയത്. ഒരു കിടിലൻ ബോട്ടാണിക് ഗാർഡൻ തന്നെ കേട്ടോ. ഒരു സൈഡ് ഫുള്ള് പല പടകൂറ്റം ബിൽഡിങ്ങുകളും അതിൻ്റെ മിഡിലിൽ തന്നെയാണ് ഈ ഗാർഡൻ വന്നിരിക്കുന്നത്. പല തരത്തിലുള്ള റോസസൊക്കെ ആയിട്ട് മമ്മി അതൊക്കെ കുറേ കറങ്ങി അടിച്ചിരുന്നുണ്ട്. നമ്മൾ ഒരു മരത്തിൻ്റെ സൈഡിൽ പടായി. സിഡ്നി ട്രിപ്പിലാട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ പല തരത്തിലുള്ള ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. ഇപ്പം ഇന്ന് ടോണി ഓർഡർ ചെയ്തത് പാസ്തയും പിന്നെന്താ വേറെ എന്തൊക്കെയോ, എനിക്കിതിൻ്റെ പേര് പോലും അറിയാൻ പാടില്ല. നമ്മൾ വീട്ടിൽ വെച്ചായാലും പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും എരിവും പുളിയുള്ള ചോറും കറിയൊക്കെ കഴിച്ചാൽ നമുക്ക് പരിചയം. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം ട്രൈ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു കണക്കിന് എന്തൊക്കെയോ വെട്ടി വിഴുങ്ങി നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു സ്വീറ്റ് ഓർഡർ ചെയ്തു, അത് കൊള്ളായിരുന്നു. അതെന്തായാലും കിടക്കാച്ചിരുന്നു. ഇനി അത് കഴിഞ്ഞ് നമ്മളിനി അടുത്തത് പോകുന്നത് സിറ്റിയുടെ അകത്ത് തന്നെ ഒരു വൈൽഡ് ലൈഫ് സൂ ഉണ്ട്, അതുകൂടി ഒന്ന് കാണാൻ വെച്ചിരിക്കുകയാണ്. അതോടെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് തീരും. അത് നമുക്ക് ലാസ്റ്റ് ഡേയിൽ നമുക്ക് മിസ്സായി പോയതാ. ആ വാക്സ് മ്യൂസിയം കാണുന്ന തൊട്ടടുത്തായിരുന്നു. അതോടൊപ്പം തന്നെ സ്കൈ ടവർ, വാക്സ് മ്യൂസിയം, അക്വേറിയം, ഈ സൂ, ഇതെല്ലാം കൂടി ചേർന്നുള്ളൊരു കോംബോ ടിക്കറ്റ് കിട്ടും. ആ കോംബോ ടിക്കറ്റ് എടുത്തിട്ട് ഒരു ദിവസത്തെ ട്രിപ്പിൽ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തണം കേട്ടോ. ഞാനത് പ്ലാൻ ചെയ്തത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയ കാരണമാണ് നമുക്കിപ്പോൾ രണ്ടാമത് വീണ്ടും ഇടയ്ക്ക് വരേണ്ട വന്നത്. അങ്ങനെ സൂവിൻ്റെ അകത്ത് കയറി. ഇപ്പോൾ സംഭവം അടിപൊളി കേട്ടോ. കാണാനായിട്ട് നല്ല കിടിലൻ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഇൻറ്റീരിയറൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷേ മൃഗങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നമ്മുടെ സാധാ സൂവിൻ്റെ അത്രയൊന്നും ഒരു സെറ്റപ്പല്ല. പക്ഷെ എന്നാലും സിറ്റിയുടെ അകത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അടിപൊളിയായിട്ട് സംഭവം.
ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ടൈം എടുത്തു ഈ വൈൽഡ് ലൈഫ് കണ്ടു തീരാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകട്ടോ. അങ്ങനെ ഇന്നത്തെ സിഡ്നി വാക്കിംഗ് ടൂറ് ഒരു 1.5 ടൂറായിരുന്നു. നടന്ന് നടന്ന് മനുഷ്യൻ്റെ ഊപ്പാട് ഇളയുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ സിഡ്നി ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പബ്ലിക് ട്രാൻസ്പോർട്ടിലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ട്രെയിൻ എടുത്ത് തിരിച്ച് അക്കോമഡേഷനിലേക്ക് പോവാണ്. അക്കോമഡേഷൻ ചെന്ന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഡിന്നർ അറേഞ്ച് ചെയ്തിരുന്നത്. വേറെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മുടെ നാടൻ ഫുഡ് കഞ്ഞിയും പയറും ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സിഡ്നി ട്രിപ്പ് ഇന്നത്തെ വീഡിയോയിലൂടെ വെച്ച് വൈൻഡ് അപ്പാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ടോണിയും ഫാമിലി തിരിച്ച് മെൽബണിലേക്കും പോകും. നമ്മൾ നമ്മുടെ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രിസ്ബെയിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.